ഹായ്, ഇന്ന് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ ലൈക്ക് ഫ്രാക്ഷൻസ്, പക്ഷെ പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതറിഞ്ഞാൽ ലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫ്രാക്ഷൻസ് എന്ന് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ ഇങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ, മലയാളത്തിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയും, അംശവും ഛേദവും ആയിട്ട് എഴുതുന്ന സംഖ്യകൾ അല്ലേ. 1/2 ഇതൊരു ഭിന്നസംഖ്യയാണ്, അതായത് ഒരു ഫ്രാക്ഷനാണ്. ഇംഗ്ലീഷിൽ എന്താ പറയുക, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സംഖ്യകളാണ് ഫ്രാക്ഷൻസ് അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ കാണണേ. പിന്നെ ഈ ലൈക്ക് ഫ്രാക്ഷന് സംശയം ഉള്ളത് കൊണ്ടാണ്, സംശയം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഇടുന്നത്. ഇതൊക്കെ ആദ്യം എടുക്കേണ്ട ക്ലാസ്സാണ്, ഒക്കെ വിട്ട് വിട്ട് പോകുന്നതാണ്. കമൻറ്റിൽ കാണുമ്പോൾ, കാണുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. വീണ്ടും ഞാൻ കാണുമ്പോഴാണ് അത് പിന്നെ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ 3 സർക്കിള് വരച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈക്വലായിട്ടുള്ള 2 പാർട്ടാക്കി മാറ്റിട്ടോ. ആദ്യത്തെ സർക്കിളിനെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മളോട് ഫ്രാക്ഷനാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആ ഒരു ഭാഗത്തിന്, നമുക്കിഷ്ടമുള്ള ഒരു ഭാഗം, ഒന്നുകിൽ ഇതിനെ ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഷെയ്ഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്തിന് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് നമ്മൾ പറയും, അതിനെ നമ്മൾ ന്യൂമറേറ്റർ ആക്കിയിട്ട് കൊടുക്കും. ഈ ഈക്വലായിട്ടുള്ള ഈ ടോട്ടൽ പാർട്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഡിനോമിനേറ്റർ ആക്കിയിട്ടും കൊടുക്കും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ എഴുതുക. ഇത് 1/2. ഇതിനെ ഞാൻ ഈക്വലായിട്ടുള്ള 4 ഭാഗങ്ങളാക്കിയേ. 1, 2, 3, 4 ആ ഈക്വൽ പാർട്സാണ് നമ്മൾ എപ്പോഴും താഴെ എഴുതുക, ഡിനോമിനേറ്റർ ആക്കിയിട്ട്, ഛേദമായിട്ട്. അംശമായിട്ട് എന്താ എഴുതുക? ഇതിൽ നമ്മളോട് എന്താണോ കാണാൻ പറഞ്ഞത് അത്. ഇപ്പം ഇതിൽ 2 ഭാഗമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, ഇതിൻ്റെ 2 ഭാഗം നമ്മളോട് ഫ്രാക്ഷനാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 2/4 എന്ന് എഴുതും. ഇനി ഇതിനെ ഞാൻ 4 ഭാഗമാക്കിട്ടോ. ഇതിൻ്റെ ഒരു ഭാഗമാണ് എഴുതുന്നതേ. അപ്പോൾ 1/1, 2, 3, 4 1/4. ഇനി ഒരു കാര്യം നോക്കുക, ഈ 1/2, ഇത് 2/4, ഇതിൻ്റെ 2 ഡിനോമിനേറ്ററും തമ്മിൽ ഡിഫറൻ്റ് അല്ലേ. 1 2 ആണ് 1 4 ആണ്. എന്നാൽ ഇതിൻ്റെത് 2 1 4 ആണ് ഇതും 4 ആണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണ്, ഇതോ ഡിഫറൻ്റ് ആണ്. എന്താണ് ഡിഫറൻ്റ്? ഡിനോമിനേറ്റർ കേട്ടോ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈക്ക് ഫ്രാക്ഷൻസ്. അതായത് ഇതിൽ 2/4 1/4 ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ 1/2 ഈ 2/4 ഉണ്ടല്ലോ, 1/2 2/4 നമ്മൾ ഈ ഫ്രാക്ഷനൊക്കെ ലാസ്റ്റ് ആൻസർ എങ്ങനെ എഴുതുക? ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലീസ്റ്റ് ഫോമിലാക്കിട്ട് എഴുതുക, അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിൽ അല്ലേ. ഈ 2/4 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 1, അതായത് 2 എത്ര 2 ഉണ്ട്? 1. 4 എത്ര 2 ഉണ്ട്? 2. അപ്പോൾ നമുക്കിത് 1/2 എന്നാക്കിയിട്ട് കിട്ടി. അപ്പോൾ ഇതും 1/2 അല്ലേ, ഈ 2/4 നമ്മൾ 1/2 ആക്കി. അപ്പോൾ ഇത് ലൈക്ക് ഫ്രാക്ഷൻ അല്ലേ എന്ന് ചോദിക്കുക. അതിനെ നമുക്ക് അങ്ങനെയല്ല പറയാം, എങ്ങനെ പറയാം? ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ലൈക്ക് ഫ്രാക്ഷൻസ് എന്നല്ല പറയാം, ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്നാണ് പറയാം. ഓക്കെ, അത് നമുക്ക് വേറൊരു ക്ലാസ്സിലെടുക്കാം, എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്നുള്ളത്. അപ്പം ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, 5/6 ആൻഡ് 1/6 ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ? ലൈക്ക് ഫ്രാക്ഷൻ ആണ്. 5/6 3/5 ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ? 2/5 കാണുന്നുണ്ട് അല്ലേ. പക്ഷെ ഇങ്ങനെ 2/5 കണ്ടിട്ട് കാര്യമില്ല. കാരണം എന്താ? ഇതിൽ ന്യൂമറേറ്റർ ആണ് 5, ഇതിലോ ഡിനോമിനേറ്റർ ആണ് 5. ഇത് 2 5 ആണെങ്കിൽ നമുക്കിത് ലൈക്ക് ഫ്രാക്ഷൻ ആണെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് 2 ഡിഫറൻ്റ് ആണ്, 1 6 ആണെങ്കിൽ 1 5 ആണ്. അപ്പോൾ ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ? അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഡിസ്ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമോ?
നമ്മൾ മൊബൈലിലൊക്കെ ലൈക്സ് ഡിസ്ലൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇല്ല. പിന്നെ എന്താ പറയുക, അൺലൈക്ക് ഫ്രാക്ഷൻസ്. അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഈ പിക്ചേഴ്സ് നോക്കുക, ഇതിനെ നമ്മളെങ്ങനെ എഴുതും ഫ്രാക്ഷൻസ് ആക്കിയിട്ട്? ഇത് ഒരു ഭാഗാശിയുടേത്. അപ്പം നമ്മൾ 1/ എത്ര പാർട്സ് ഉണ്ട് ടോട്ടൽ? 1, 2, 3, 4 നാല് ഭാഗങ്ങൾ. 4 ഇതോ 1, 2, 3, 4 ഇതും 4 ഭാഗങ്ങൾ. ഷെയ്ഡ് ചെയ്തത് 2. ഇത് 1, 2, 3, 4 ഇതും 4 ഭാഗങ്ങൾ. ഷെയ്ഡ് ചെയ്തത് 3. 1, 2, 3 ഇതും 4 ഭാഗങ്ങൾ. ഷെയ്ഡ് ചെയ്തതും 4. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇതെന്ത് ഫ്രാക്ഷനാണ്? ലൈക്ക് ഫ്രാക്ഷൻസ്. ഇത് ഞാനിങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പറഞ്ഞുതരാണ്. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ ഡിനോമിനേറ്റർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുമ്പോൾ ന്യൂമറേറ്റർ മാത്രമാണ് നോക്കുക. മനസ്സിലായോ? അപ്പോൾ 1/4, 2/4 ഇത് ഇതേ ഓർഡറിൽ തന്നെ ഞാൻ എഴുതാട്ടോ. 3/4, 4/4 ഇങ്ങനെ നമുക്ക് ഒരു ചോദ്യം തന്നു. എന്നിട്ട് ഇതിനെ നമ്മളോട് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. എന്താ അസെൻഡിങ് ഓർഡർ? ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാം അല്ലേ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരിക. അസെൻഡിങ് ഇങ്ങനെ മുകളിലേക്ക് പോകണത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ 3, 2, 1 എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുന്നത്. ഇതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസെൻഡിങ് മലയാളത്തിൽ ആരോഹണം. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കല്ലേ പോകുന്നത്? 1, 2, 3 കൂടി കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ചെറുതെഴുതും, പിന്നെ വലുതെഴുതും, വലുതെഴുതും, അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി എഴുതും. ഡിസെൻഡിങ്ങിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഇതിൽ തന്നതിൽ വലിയ നമ്പർ എഴുതും, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എഴുതും, അങ്ങനെ അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എഴുതി പോകും അല്ലേ. അങ്ങനെയാണ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നമ്മൾ എഴുതുക. അപ്പോൾ ഇത് നമ്മളോട് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അസെൻഡിങ് മലയാളത്തിൽ ആരോഹണക്രമം, ആരോഹണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ഈക്വലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് എഴുതുക? നമ്മൾ ന്യൂമറേറ്റർ നോക്കും, അംശം നോക്കും, എന്നിട്ട് ഏറ്റവും ചെറുത് ഏതാ അത് ആദ്യം എഴുതും. ഇതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ ആദ്യം എഴുതിയത്. പിന്നെ ഇതിൻ്റെ നേരെ തൊട്ട് വലിയ സംഖ്യ ഏതാ നോക്കും. 2 ആണോ 3 ആണോ 4 ആണോ 2 ആണ്, അതാണ് നമ്മൾ അടുത്തത് എഴുതിയത്. ലെസ് ദാൻ, പിന്നെ 3 ആണോ 4 ആണോ ഇതിൻ്റെ തൊട്ട് വലുത്, 3. അപ്പോൾ നമ്മൾ അടുത്തത് അത് എഴുതി. അപ്പോൾ 1/4 ലെസ് ദാൻ 2/4 ലെസ് ദാൻ 3/4 ലെസ് ദാൻ 4/4 ഇങ്ങനെയാണ് നമ്മളിത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇനി ഇത് ഡിസെൻഡിങ്ങിൽ എഴുതാൻ പറഞ്ഞാലോ നമുക്ക് ഓർഡറൊക്കെ തെറ്റിച്ചാ തന്നത്. 3/4, 1/4, 4/4, 2/4 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഇത് നമ്മളോട് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. ഡിസെൻഡിങ് ഓർഡർ മലയാളത്തിൽ അവരോഹണക്രമം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്ത്? ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ നോക്കി. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ തുല്യമാണോ, അത് ലൈക്ക് ഫ്രാക്ഷനാണ്. അപ്പം നമുക്ക് ന്യൂമറേറ്ററിൻ്റെ കാര്യം മാത്രം ഇനി നോക്കിയാൽ മതി, ഡിനോമിനേറ്റർ നോക്കേണ്ട ആവശ്യമില്ല. 4/4 നമ്മളോട് ഡിസെൻഡിങ് അല്ല എഴുതാൻ പറഞ്ഞത്. ഡിസെൻഡിങ് എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെയാണോ ചിഹ്നം കൊടുക്കുക? അല്ല, നേരെ തിരിഞ്ഞിട്ട് വരും. കാരണം എന്താ, ആദ്യം ഏറ്റവും വലുത് എഴുതണം, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അടുത്തത് എഴുതണം. അപ്പോൾ വീണ്ടും ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരിക. പിന്നെ ഇത് സംശയമുള്ളവരുണ്ടോ, ഏത് ഭാഗത്തേക്കാ വലുത് ഏത് ഭാഗത്തേക്കാ ചെറുത് എന്നുള്ളത്? ഈ തുറന്ന് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ വായ, വലുത് വലുതായിട്ടല്ലേ നിൽക്കുന്നത്, ഇങ്ങനെ തുറന്നല്ലേ നിൽക്കുന്നത്. ആ തുറന്ന് നിൽക്കുന്ന ഭാഗം ഇവിടെ ആയിരിക്കും എപ്പോഴും വലിയ സംഖ്യ വരിക. ഈ തുറന്ന് നിൽക്കുന്ന ഭാഗത്തായിരിക്കും വലിയ സംഖ്യ വരിക. ഈ കൂടി നിൽക്കുന്ന ഭാഗത്താണ് എപ്പോഴും ചെറിയ സംഖ്യ വരിക. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ എഴുതിയിട്ടൊക്കെ നമ്മൾ ഓർഡറൊക്കെ എഴുതി നമ്മൾ ഡിനോമിനേറ്ററൊക്കെ ഇട്ടെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അംശങ്ങളാണ് എഴുതാനുള്ളത്, ന്യൂമറേറ്റർ. അപ്പം നമ്മൾ നോക്കുക, തന്നത് 3 ഉണ്ട് 1 ഉണ്ട് 4 ഉണ്ട് 2 ഉണ്ട്. ഏറ്റവും വലുതാണ് ആദ്യം വരേണ്ടത്. ഈ വായ തുറന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഏറ്റവും വലുതാണ് വരേണ്ടത്. ഏറ്റവും വലുത് ഇതിലേതാ? ഈ 4. നമ്മളവിടെ 4 കൊടുത്തു. ഇനി ഈ 4 തൊട്ട് താഴെയുള്ളത്, അതായത് ഈ 4 കഴിഞ്ഞു നമ്മൾ എടുത്തു,
ഇനി ഈ മൂന്ന് നമ്പറാണ്. ഈ മൂന്ന് നമ്പറിൽ ഏറ്റവും വലുത് അതേതാ? ത്രീ. അതായത് ഈ ഫോറിൻ്റെ തൊട്ട് താഴെ വരുന്നതും പിന്നെ കൂട്ടത്തിലുള്ളതിൽ വലുതും ത്രീ. അപ്പോൾ ഇത് നമ്മളെടുത്തേ. ഇനി എന്താ നമ്മൾ ചെയ്യുക? ഈ ത്രീയുടെ തൊട്ട് താഴെ ഏത് നമ്പറാണ് വരുന്നത് നോക്കും. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും വലുതും ആയിരിക്കണം രണ്ട്. അപ്പോൾ ഇത് നമ്മളെടുത്തു. ഇനി ബാക്കി ഒന്നാണ് നോക്കുക. ഫോർ ബൈ ഫോർ ഗ്രേറ്റർ ദാൻ ത്രീ ബൈ ഫോർ ഗ്രേറ്റർ ദാൻ ടു ബൈ ഫോർ ഗ്രേറ്റർ ദാൻ വൺ ബൈ ഫോർ. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. സെവൻ ബൈ നയൻ വൺ ബൈ നയൻ ത്രീ ബൈ നയൻ ഫൈവ് ബൈ നയൻ ടു ബൈ നയൻ. ആ ഇങ്ങനെ ഈ ഒരു ചോദ്യം. ഇതിനെ നമ്മൾ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും എഴുതാൻ പോവുകയാണ്. അസെൻഡിങ് ഫസ്റ്റ് നമുക്ക് അസെൻഡിങ് എഴുതാം. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും ചെറുത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി ഡിനോമിനേറ്റർ ഒക്കെ ഈക്വലാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ന്യൂമറേറ്ററാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതേണ്ടത്. ഏറ്റവും ചെറുത് ഏതതിൽ? ഒന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ബൈ ഒമ്പത് എന്ന് എഴുതി. ഇനി ഇത് ലെസ് ദാൻ, ഇതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ചെറുതിൻ്റെ ഭാഗത്തേക്ക് ഈ കൂർത്ത ഭാഗം ചെറുതിൻ്റെ ഭാഗത്തേക്ക് ആക്കി. ഇതിനേക്കാളും വലുതാണല്ലോ അടുത്തത് വരിക. അപ്പോൾ നമ്മൾ ആ വായ തുറന്ന ഭാഗം അങ്ങോട്ട് വെച്ചു. ഓക്കെ. അപ്പോൾ ഇനി ഇതെഴുതുമ്പോൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടുമ്പോൾ സംശയം വരാൻ പാടില്ല. അപ്പോൾ നമ്മളിത് എഴുതിട്ടോ. ഇനി ഇതിൻ്റെ തൊട്ട് വലിയ നമ്പറാണ് വേണ്ടത്, കാരണം വായ തുറന്നാ നിൽക്കുന്നത്. തൊട്ട് വലിയ നമ്പർ, ഇതിൻ്റെയൊക്കെ വലുത് കുറേ ഉണ്ട്, പക്ഷേ ഏറ്റവും അടുത്ത നമ്പറും വേണം. അതുപോലെ തന്നെ ഇനി ഇത് മൂന്ന് നാലിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാലെണ്ണത്തിലും ഏറ്റവും ചെറുതും അതേതാ? ഈ രണ്ട് ബൈ ഒമ്പത്. അപ്പോൾ ഇത് നമ്മൾ എഴുതിട്ടോ, ലെസ് ദാൻ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാ? മൂന്നുണ്ട്, അഞ്ചുണ്ട്, ഏഴുണ്ട്. ഏതാ രണ്ടിൻ്റെ തൊട്ട് മുകളിൽ? മൂന്ന്. മൂന്ന് ബൈ ഒമ്പത്. ഇനി അങ്ങനെ നോക്കാൻ അറിയാത്തവരെങ്ങനെ നോക്കുക? ഇനി ബാക്കിയുള്ള നമ്പറിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കുക. മൂന്ന് ലെസ് ദാൻ. അപ്പോൾ നമ്മൾ ഇത് എഴുതി. ഇനി ഈ രണ്ട് നമ്പറുള്ള ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? അഞ്ച്. അഞ്ച് ബൈ ഒമ്പത് ലെസ് ദാൻ. പിന്നെ ഇതേ ബാക്കിയുള്ളൂ, ഏഴ് ബൈ ഒമ്പത്. ഇത് രണ്ട് രീതിയിൽ നോക്കിയിട്ട് എഴുതാം. അത് സംശയമുള്ളവരുണ്ടായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ചിലർ ഇങ്ങനെ എഴുതും. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഏറ്റവും ചെറുത് എഴുതി, അസെൻഡിങ് അല്ലേ, ഒന്ന് ബൈ ഒമ്പത്. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് നോക്കും, രണ്ട്, രണ്ട് ബൈ ഒമ്പത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ, രണ്ടിൻ്റെ തൊട്ട് മുകളിൽ മൂന്ന്, അഞ്ച്, ഏഴ്. അപ്പോൾ മൂന്ന്, മൂന്ന് ബൈ ഒമ്പത്. ഇനി മൂന്നിൻ്റെ തൊട്ട് മുകളിൽ അഞ്ച്, അഞ്ച് ബൈ ഒമ്പത്. ഇനി ഏഴ് ബൈ ഒമ്പത് ലാസ്റ്റത്തെ. ചിലർ എങ്ങനെ എഴുതുന്നറിയോ? ആദ്യത്തേത് ഏറ്റവും ചെറുത് അസെൻഡിങ് ആണല്ലോ, ആ അപ്പോൾ ഏറ്റവും ചെറുത് ഒന്ന്. അപ്പോൾ ഒന്ന് ബൈ ഒമ്പത് എന്ന് എഴുതി, ലെസ് ദാൻ ഇട്ടെടുത്ത് അത് എഴുതിയാൽ പോയി. ഇനി ബാക്കിയുള്ള നാലെണ്ണം നോക്കും, എന്നിട്ട് അതിൽ ഏറ്റവും ചെറുത് എഴുതും അതിത്. അപ്പോൾ ഇതും പോയി. ഇനി ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് നോക്കും, മൂന്ന് ബൈ ഒമ്പത്. അസെൻഡിങ് ആയതുകൊണ്ടാണ് ചെറുത് നോക്കുന്നത്. ഇതും പോയിട്ടോ. ഇനി ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ചെറുത് നോക്കും, അതെഴുതും ലെസ് ദാൻ. ഇനി ലാസ്റ്റ് സെവൻ ബൈ നയൻ. രണ്ട് രീതിയിൽ എഴുതിയാലും ശരിയാണ്, മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ഡിസെൻഡിങ് എഴുതി നോക്കാം. അതും ഇതേപോലെ തന്നെ നോക്കാം. ഏഴ് ബൈ ഒമ്പത്, ഒന്ന് ബൈ ഒമ്പത്, മൂന്ന് ബൈ ഒമ്പത്, അഞ്ച് ബൈ ഒമ്പത്, രണ്ട് ബൈ ഒമ്പത്. ഡിസെൻഡിങ് ആണ് കേട്ടോ അവരോഹണക്രമം. ഡിസെൻഡിങ്ങിൽ ഏതാദ്യം വരിക? ഏറ്റവും വലുത്. അപ്പോൾ ചിലർ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കൂട്ടത്തിൽ ആദ്യം ഏറ്റവും വലുത് നോക്കി. ഇതൊക്കെ ഈക്വലാണ്, അപ്പോൾ ലൈക്ക് ഫ്രാക്ഷനാണ്, പ്രശ്നമില്ല. ഇനി ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് നോക്കി, ഇതാണ് സെവൻ ആണ് കേട്ടോ. അപ്പോൾ നേരെ സെവൻ ബൈ നയൻ എന്ന് എഴുതി, ഗ്രേറ്റർ ദാൻ. ഏറ്റവും വലുതാണല്ലോ, അപ്പോൾ വായ ആരുടെ ഭാഗത്തേക്ക് തുറന്ന് വെക്കുക? അങ്ങനെ തുറന്ന് വെക്കുക, വലുതിൻ്റെ ഭാഗത്തേക്ക്, ഗ്രേറ്റർ ദാൻ ഇട്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന നമ്പർ ഏതാ നോക്കും. ഏഴിൻ്റെ തൊട്ട് താഴെ വരുന്ന നമ്പർ ഇതിൽ നോക്കി, ഒന്ന്, മൂന്ന്, അഞ്ച്, രണ്ട്. ഏതാ തൊട്ട് താഴെ വരുന്നത്? അഞ്ച്. അപ്പോൾ അയാൾ അതെഴുതിയേ അഞ്ച് ബൈ ഒമ്പത്, ഗ്രേറ്റർ ദാൻ. ഇനി
ഈ അഞ്ചിൻ്റെ തൊട്ട് താഴെ വരുന്ന അടുത്തത് ഏതാ നോക്കി, മൂന്ന്, 3/9. ഇനി 3 തൊട്ട് താഴെ വരുന്ന അടുത്ത നമ്പർ നോക്കി, 2/9. ഇനി 2 തൊട്ട് താഴെ ലാസ്റ്റ്, അപ്പോൾ നോക്കാനൊന്നുമില്ല, നമ്മളത് എഴുതും, 1/9. അങ്ങനെ എഴുതിട്ടോ, തൊട്ട് താഴെ വരുന്ന നമ്പർ നോക്കിയിട്ടാണ് കേട്ടോ എഴുതിയത്. ഇനി വേറൊരാൾ അയാൾക്ക് എങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ ഇതിൽ ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഈക്വലാണ്, ന്യൂമറേറ്റർ നോക്കി, ആ ഏറ്റവും വലുതിതാണ്, അപ്പോൾ 7/9 എന്ന് എഴുതി ഗ്രേറ്റർ ദാൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് പോയി, അത് പോയി, അത് ഞാൻ അയാൾ മൈൻഡ് ചെയ്യണില്ല. ഇനി അയാൾ ഇതിൽ ഏറ്റവും വലുത് ഏതാ നോക്കി, ഏതാ ഏറ്റവും വലുത്, ഡിസെൻഡിങ് ആണ് എഴുതാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ വലുത് പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്ന് എഴുതി കഴിഞ്ഞ് അത് ഒഴിവാക്കി, പിന്നെ ഉള്ളതിൽ വലുത് ഏതാ നോക്കുക, 5/9. അപ്പം അതും പോയിട്ടോ. ഇനി ഉള്ളതിൽ ഏതാ വലുത്, ഇത് 3/9. അപ്പോൾ ഇതും പോയി. ഇനി ഇതിൽ രണ്ടിൽ ഏതാ വലുത്, 2. അപ്പോൾ 2/9. ഇനി ലാസ്റ്റ് 1/9. മനസ്സിലായോ? ചിലർ ഇങ്ങനെയാണ് ചെയ്യുക, ഒന്ന് ആ എഴുതിയത് ഒഴിവാക്കിയിട്ട് പിന്നെ ഉള്ളതിൽ വലുതെഴുതും, ഒഴിവാക്കും, അടുത്ത നമ്പറുകളിൽ വലുതേതാ നോക്കും, അങ്ങനെ എഴുതും. അല്ലാത്തവരെന്തെഴുതും, ആദ്യം എഴുതും, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, എങ്ങനെ എഴുതിയാലും നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും, അതുപോലെ തന്നെ ഈ അസെൻഡിങ്ങും. ആ രണ്ട് ലോജിക്ക് കിട്ടണം. ഈ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എപ്പോഴും തെറ്റിക്കും. പിന്നെ ഇങ്ങനെ ചിഹ്നം കൂടി ഇടാൻ പറഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വലുതിൻ്റെ ഭാഗത്തേക്ക് വായ തുറന്ന് വരും, ചെറുതിൻ്റെ ഭാഗത്തേക്ക് കൂടിയിട്ട് വരും. നോക്കുക, വലുത് 7 ഏതാ തുറന്ന് നിൽക്കുന്നത്, 7 ഉം 5 ഉം കമ്പയർ ചെയ്യുമ്പോൾ വലുത് 7, 5 ചെറുത്. അപ്പോൾ ഇത് ശരിയാണ് ഈ സൈൻ കൊടുത്ത്. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക, 5 ഉം 3 ഉം. 5 ആണ് വലുത്, അപ്പോൾ നമ്മൾ കൊടുത്ത ചിഹ്നം ശരിയാണ്. 3 ആണ് ചെറുത്, ചിഹ്നം കൊടുത്തത് ശരിയാണ്. കൂടി നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്തേക്കാണ്. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക, 3 ഉം 2 ഉം. 3 ആണ് വലുത്, അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇങ്ങനെ ഇതിൻ്റെ ഇത് തുറന്ന് നിൽക്കുന്നത്, 2 ചെറുതാണ്, ആ ഭാഗത്തേക്കാണ് കൂടി നിൽക്കുന്നത്. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക, 2 ആണ് വലുത്, അപ്പോൾ ഇങ്ങനെയാണ് സൈന് നിൽക്കുന്നത്, 1 ആണ് ചെറുത്, അപ്പോൾ കൂടി നിൽക്കുന്ന ഭാഗം 1-ൻ്റെ ഭാഗത്തേക്കാണ്. മനസ്സിലായോ? നിധിയിലാണെങ്കിലോ 1 ആണ് ചെറുത് 2-നേക്കാളും, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നോക്കുമ്പോൾ തൊട്ടടുത്ത നമ്പേഴ്സ് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇത് ചെറുത്, ഇത് വലുത്, അപ്പോൾ സൈന് നിൽക്കുന്നുണ്ടോ, ചെറുതിൻ്റെ ഭാഗത്തേക്ക് കൂടിയിട്ടും വലുത് 2 ആയതുകൊണ്ട് 2-ൻ്റെ ഭാഗത്തേക്ക് തുറന്നിട്ടും. ഇനി 2-നെയും 3-നെയും കമ്പയർ ചെയ്യുമ്പോഴോ, 2 ആണ് ചെറുത്, അപ്പോൾ ഇത് കൂടി നിൽക്കുന്ന ഭാഗം 2-ൻ്റെ അടുത്തേക്ക്, വലിയ ഭാഗം 3-ൻ്റെ അടുത്തേക്ക്. ഇനി 3-നെയും 5-നെയും കമ്പയർ ചെയ്യുമ്പോൾ 3 ആണ് ചെറുത്, അപ്പോൾ സൈൻ ഇങ്ങനെ, 5 വലുതാണ്, കണ്ടോ, തുറന്ന് നിൽക്കുന്ന ഭാഗം 5-ൻ്റെ അടുത്തേക്ക്. 5-നെയും 7-നെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നത്, കൂടി നിൽക്കുന്ന ഭാഗം 5, തുറന്ന് നിൽക്കുന്ന ഭാഗം 7. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അൺലൈക്ക് ഫ്രാക്ഷനും അതിൻ്റെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ.